പത്താമത്തെ അയില മതി. അതായത് ഇത്രയും മനോഹരമായ ഏത്തം വേറെ ഇല്ല. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ അപ്ഡേറ്റ്സ് ആണ്. അങ്ങനെ നമ്മുടെ അഖിൽ മാരാരുടെ മുണ്ടുപൊക്കൽ കേസ് അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു കേസ് കോടതിയിൽ അഖിൽ തന്നെയാണ് അഖിലിന്റെ ഭാഗം വാദിച്ചത്. വാദി സെറീനയായിരുന്നു, റിയാസാണ് സെറീനയ്ക്ക് വേണ്ടി വാദിച്ചത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ടാസ്ക് മുന്നോട്ട് പോയി. ഒരുപാട് പേര് സാക്ഷിയായൊക്കെ വന്നു. നാദിറ, ജുനൈസ് ഒക്കെ വന്നു. ഒടുവിൽ അഖിലിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ജഡ്ജായിട്ട് പോളിഫിറോസ് ആണ് ഇരുന്നത്. 10 ഏത്തയിടുക, അതായിരുന്നു ഒരു ശിക്ഷ. പക്ഷെ സെറീനയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തില് അവിടെ ഇരുന്ന എല്ലാവരോടും ഇൻഡിവിജ്വൽ ആയിട്ട് മാപ്പ് പറയണം അഖില്, അതായിരുന്നു സെറീനയുടെ ആവശ്യം. പക്ഷെ അഖില് അപ്പൊ തന്നെ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്പൊ തന്നെ എന്നോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയായിരുന്നുവെങ്കിൽ ഞാൻ ഒരു പക്ഷെ അവിടെ വെച്ച് മാപ്പ് പറഞ്ഞേനെ. പക്ഷെ അത് അവിടെ വെച്ച് സംസാരിച്ചു, അതെല്ലാം തീർന്നു. പിന്നീട് റിയാസും ഫിറോസും പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. അങ്ങനെ ഒരാള് പറഞ്ഞിട്ട് ഈ ഒരു മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഇൻഡിവിജ്വൽ ആയിട്ട് മാപ്പ് പറയില്ല എന്നാണ് അഖില് പറയുന്നത്. അങ്ങനെ അഖില് അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ മാപ്പ് പറയുന്നില്ല. പക്ഷെ എല്ലാവരോടുമായിട്ട് അഖില് മാപ്പ് പറയുന്നുണ്ട്, പൊതുജനങ്ങളോടും മാപ്പ് പറയുന്നുണ്ട്. പിന്നെ കോടതിയുടെ ശിക്ഷയായിട്ട് 10 ഏത്തിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടാസ്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അഖിലിന് കിട്ടിയ നല്ലൊരു അടി തന്നെയാണിത്. ഇനിയെങ്കിലും അഖില് കുറച്ചുകൂടി ചിന്തിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം. മറ്റുള്ളവരുടെ ഗെയിം പ്ലാൻ അഖിലിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് കൂട്ടത്തോടുകൂടി അഖിലിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഷിജു മാത്രമാണ് അഖിലിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ സംസാരിക്കാനായിട്ട് ഉണ്ടായത്. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.